Hello friends, welcome back to our channel. Now, in this video, we are going to make a simple bottle art. We are going to make a simple bottle art. We are going to make a plastic bottle. We are going to make a clay video. We are going to make a homemade clay, easy air dry clay. If you are going to make a video, you can see the link in the description. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രില്ല് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ബേസ് കോട്ട് വൈറ്റ് അടിച്ചെടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയതാണ് അപ്പോൾ വലിയ സക്സസ് ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചോളൂ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഫാബ്രിക്കിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് അടിക്കാനാണ് പോകുന്നത് നമ്മൾ അപ്പോൾ അതിന് ഫാബ്രിക് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് അടിച്ചെടുക്കണം അത് മൊത്തത്തിൽ ഫുൾ ബോട്ടിലായിട്ട് നമ്മൾ അടിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും അടിച്ചോളൂ അതാകുമ്പോൾ കുറച്ചുകൂടി ബാക്കിൽ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മളെടുത്തിട്ടുള്ളത് പംകിൻ സീഡാണ് പംകിൻ സീഡിനോടൊപ്പം പിന്നെ നമ്മൾ ബോട്ടിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങിയിട്ടുണ്ട് പംകിൻ സീഡ് നമുക്ക് പെയിൻ്റ് ചെയ്യാണ് വേണ്ടത് അതായത് മത്തങ്ങയുടെ സീഡാണ് നമ്മളെടുത്തിട്ടുള്ളത് അത് നമുക്കിനി ഒന്ന് പെയിൻ്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കണം അതിനുവേണ്ടി നമ്മൾ കുറച്ചൊരു സെറ്റായിട്ടാണ് എടുക്കുന്നത് ഒരു സെറ്റ് നമ്മൾ കുറച്ച് വൈറ്റ് കുറച്ച് സെറ്റ് നമ്മൾ റെഡും ഒരു സെറ്റ് നമ്മൾ യെല്ലോയും ഒരു സെറ്റ് ഗ്രീനും ആയിട്ടാണ് അടിക്കാൻ വിചാരിച്ചിരിക്കുന്നത് അത് നമുക്ക് കുറച്ചുകൂടി വെറൈറ്റിയോ അപ്പോൾ നമ്മൾ ഒരു സെറ്റ് റെഡ് അടിക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്കിൻ്റെ റെഡ് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റ് മൊത്തം റെഡ് പെയിൻ്റ് അടിച്ചെടുക്കണം നമ്മൾ നല്ലോണം റെഡ് പെയിൻ്റ് അടിച്ചോളൂ ഒരു കോട്ട് അടിച്ചാൽ മതിയാവും നന്നായിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചാൽ മതി കയ്യിലൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് കൂടുതലാണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വേഗം ഒഴുകിയാൽ മാറും അപ്പോൾ നമ്മൾ മൂന്ന് സെറ്റും നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് അപ്പോൾ നമ്മളിത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബോട്ടിലേക്ക് ഒട്ടിക്കുകയാണ് വേണ്ടത് ഇത് ഓരോ സെറ്റുകളായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട് എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമുക്കിതിലേക്ക് ഒട്ടിക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ ഫെവിക്കോൾ എടുക്കണം ഫെവിക്കോൾ ഒരു പൂവിൻ്റെ രൂപമാണ് ഞാൻ ഒട്ടിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഫെവിക്കോൾ മതി ഗ്ലൂഗൺ എടുത്തോളൂ എന്താ വെച്ചാൽ വേഗം ഒട്ടണമെങ്കിൽ ഗ്ലൂഗൺ തന്നെയാണ് നല്ലത് പക്ഷേ ഗ്ലൂഗൺ ഇല്ലാത്തവർക്ക് ഒട്ടിക്കണ്ടേ അപ്പോൾ ഫെവിക്കോൾ മതി ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഫെവിക്കോളാണ് ഞാൻ ചെയ്ത് നോക്കുകയാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫെവിക്കോൾ എത്രത്തോളം റെഡി ആവും എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ അപ്പോൾ ഫെവിക്കോളിനെക്കാളും നല്ല ഗ്ലൂഗൺ തന്നെയാണെന്ന എൻ്റെ ഒരു വിശ്വാസം നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം അപ്പോൾ നമ്മൾ റെഡാണ് ഒട്ടിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലവർ റെഡിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക് അഞ്ച് എതിലുകളാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ച് എതിലുകളായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം നല്ലോണം അമർത്തിക്കോളൂ എന്നാലാണ് അവിടെ ഒന്ന് സെറ്റ് ആവുള്ളൂ പക്ഷേ അതൊന്ന് സ്പ്രെഡ് നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് അമർത്തി നിൽക്കണം ഫെവിക്കോളാകുമ്പോൾ കുറേ വെയിറ്റിയും വേണ്ടി വരും പിന്നെ ഗമ്മൊക്കെ അവിടെ ആയി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല അതൊക്കെ വേഗം ഉണങ്ങാനുള്ളതേ ഉള്ളൂ അതൊക്കെ തന്നെത്താനെ പോയിക്കോളും കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിക്കോളൂ അത് സ്ട്രോങ് ആയിക്കോട്ടെ എന്തായാലും ഗമ്മ് അധികമുള്ളത് നല്ലത് തന്നെയാണ് അപ്പോൾ നല്ലോണം അതൊന്ന് ഉണങ്ങാൻ എടുക്കുക അപ്പോഴേക്കും നമുക്ക് അടുത്ത പൂവും കൂടി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അടുത്ത പൂവിന് ഞാൻ എടുക്കുന്നത് മഞ്ഞ പൂവാണ് ഒട്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ഞ പൂ കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് ഒട്ടിക്കുന്നത് കുറച്ച് താഴേക്ക് ആക്കിയിട്ട് വള്ളിച്ചെടിയല്ലേ അപ്പോൾ കുറച്ച് താഴേക്ക് ആക്കിയിട്ടാണ് ഒട്ടിക്കുന്നത് മഞ്ഞയാണ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫെവിക്കോൾ ആദ്യം അപ്ലൈ ചെയ്യുക അതിനുശേഷം മഞ്ഞ എടുക്കുക മഞ്ഞയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടും മഞ്ഞയ്ക്ക് പകരം വേറെ കളർ എടുക്കാം മഞ്ഞ അത്ര ഭംഗിയില്ല തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് മഞ്ഞയോടാണ് കുറച്ചുകൂടി താല്പര്യം തോന്നിയത് അതുകൊണ്ടാണ് മഞ്ഞ തന്നെ എടുത്തത് അപ്പോൾ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കൂട്ടി ചേർത്ത് ഒട്ടിക്കുക അങ്ങനെ ഒരു പൂവും കൂടി അതാക്കി എടുക്കണം അപ്പോൾ നല്ലോണം ഒട്ടിച്ച് അമർത്തി വെക്കുക എന്നിട്ട് അതൊന്ന് ഉണങ്ങണം അത് കഴിഞ്ഞ് അത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ധൃതിയാണ് നിങ്ങൾ ഉണങ്ങിയിട്ട് ആദ്യം ചെയ്താൽ മതി അപ്പോൾ അതിനുവേണ്ടി ഒരു വയറെടുത്തിട്ടുണ്ട് നമ്മുടെ ചാർജറിൻ്റെ വയറാണ് അതിലൊരു ഗ്രീൻ പെയിൻ്റ് അടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ചാർജറിൻ്റെ വയറില്ലെങ്കിൽ നമുക്ക് ഇത് മറ്റേ സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഐസ് ക്രീം സ്റ്റിക്ക് അല്ല മറ്റേ പേപ്പർ റോള് ആയിട്ട് ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇത് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം ഇതിൽ ഗ്രീൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഗ്രീൻ പെയിൻ്റ് അടിച്ച് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഗ്ലൂഗൺ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നി ഗ്ലൂഗൺ തന്നെയാണ് നല്ലത് ഇത്ര നേരമായിട്ടും ആ ഫ്ലവർ നന്നായിട്ടൊന്നും അങ്ങനെ ഉണങ്ങിയിട്ടില്ല
അപ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്യുക, ഗ്ലൂഗൺ ഉള്ളവർ, അല്ലാത്തവർ ഫെവിക്കോളിൻ്റെ തന്നെ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നല്ലോണം അമർത്തി ഒട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ല വേഗം ഒട്ടിക്കഴിയും നമ്മുടെ അത്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഗ്രീൻ പെയിൻ്റ് ചെയ്തെടുത്തിരുന്നല്ലോ കുറച്ച് സീഡ്. അപ്പോൾ നമുക്കത് ലീവ്സായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിക്കാവുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളിലായിട്ടേ ഒട്ടിക്കുന്നുള്ളൂ. അവിടെയും ഇവിടെയും ഒക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം ലീവ്സായിട്ട്. ആ സ്റ്റെമ്മിലെ ഏത് ഭാഗത്തും ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ആ ഗ്രീൻ ഒന്ന് തെളിച്ച് കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ആ ഒരു ഇത് ബോട്ടിൽ കാണാൻ. ഇനി അതിന് ശേഷം ഞാൻ ഒരു മൊട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു പൂവിൻ്റെ മൊട്ട് നമുക്ക് വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഒരു വയറും കൂടിയും കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ചാർജറിൻ്റെ വയർ നേരത്തെ ചെയ്ത പോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂഗൺ തേച്ചു. നമ്മൾ ഗ്ലൂഗൺ വയറിലാണ് തേച്ചത്. നിങ്ങൾക്ക് ബോട്ടിൽ തേക്കുമ്പോൾ കുറച്ചുകൂടി ഇതാവും, സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാട്ടും നല്ല ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഞാൻ യെല്ലോ മൊട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എടുക്കുന്ന കളറിന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ യെല്ലോ മൊട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് യെല്ലോ മൊട്ട്. ഇനി നമ്മൾ ഒട്ടിക്കാൻ പോണത് ഒരു മൊട്ടും കൂടി ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത്. റെഡ് കളറ്. അപ്പോൾ റെഡ് കളറുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ. നമുക്ക് റെഡ് കളർ ഒട്ടിക്കണതിന് ഒരു ചെറിയൊരു കഷ്ണം കൂടി സ്റ്റെം ഒട്ടിച്ചു കൊടുത്തിട്ട് അവിടെ നമുക്ക് റെഡ് കളർ മൊട്ട ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് കളർ പൂക്കളായതുകൊണ്ട് രണ്ട് തരം മൊട്ടും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടി ഐഡിയാസ് ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നല്ല സൂപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്ര ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ബോട്ടിൽ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ടോപ്പ് പൊസിഷനിൽ കുറച്ചും കൂടി അടിപൊളിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ലീഫ്സും കൂടി ഒട്ടിച്ചെടുക്കാം. ടോപ്പ് പൊസിഷനിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡ് ചുറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റാനുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉള്ളവർക്ക് അതും ചെയ്യാം, വേറെ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉള്ളവർക്ക് അത് ചെയ്യാം. അപ്പോൾ നല്ലോണം എന്തായാലും പൂവ് ഒട്ടണം. അത് ഞാൻ പ്രത്യേകം വീണ്ടും പറയുകയാണ്, ഫെവിക്കോൾ യൂസ് ചെയ്യുന്നവർ പൂവ് നല്ലോണം ഒട്ടിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഞങ്ങളുടെ ഇപ്പോഴും ഫ്ലവറൊന്നും അത്രയ്ക്കൊന്നും ഒട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും പതുക്കെ ചെയ്യുക, ധൃതി കൂട്ടാതെ മെല്ലെ ചെയ്താൽ മതി. ആരും ധൃതി കൂട്ടണ്ട, അതിന് സമയമെടുത്ത് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ബോട്ടിൽ. അപ്പോൾ എത്ര വൃത്തികേടായിരുന്ന ഒരു ബോട്ടിലായിരുന്നു ഇത്, ഒരു പ്രില്ല് ബോട്ടിൽ, വെറുതെ കിടന്നിരുന്ന ഒരു ബോട്ടിൽ നമ്മൾ അടിപൊളിയാക്കി എടുത്തു. ഇനി നമ്മളിതിൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മുകളിൽ ഞാൻ ഒട്ടിക്കുന്നതൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.